ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളൊക്കെ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു പിഗ്മെൻറ്റേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫസ്റ്റ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ചാനൽ റീച്ചായതും ഒക്കെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ എന്നുള്ളൊരു ടോപ്പിക് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ. എങ്ങനെ ഈ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായിട്ടും മാറ്റാം, ഒരുപാട് പേർക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതുവരെയുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട്. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മൾ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നതോറുമാണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രയോജനപ്പെട്ടത് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പിഗ്മെൻറ്റേഷൻ കോംബോ കിറ്റ് കൊണ്ടുവരുവാണ്. ഇത് കിഡിലൻ റിസൾട്ട് കിട്ടുന്ന, ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കോംബോ പാക്ക് എന്ന് പറയുന്നത്. ഞാനിതിനകത്ത് ഓൾറെഡി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയുള്ള സാധനമാണ്. ഒരേ ഒരു സാധനം മാത്രമാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ഇത് ഒരു പിഗ്മെൻറ്റേഷൻ പൗഡറാണ്. പിഗ്മെൻറ്റേഷൻ, അതായത് പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായും മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പൗഡറാണ് കേട്ടോ. ഇത് ഒരുപാട് നാളത്തെ എൻ്റെ എന്താ പറയുന്നത് അധ്വാനത്തിൻ്റെയും ഒക്കെ ഒരു റിസൾട്ടാണ് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത്. ഇതിനകത്ത് താമരയില്ലേ, ഒരു ഇതൾ താമര എന്ന് പറയും, അതിനെ ബേസായിട്ട് വെച്ചിട്ടുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായിട്ടും മാറും. പിന്നെ പലരും പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിഗ്മെൻറ്റേഷൻ വന്നാൽ ഒരിക്കലും പൂർണ്ണമായിട്ടും മാറില്ല. തീർച്ചയായിട്ടും 100% ഞാൻ പറയുന്നു, പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും. നിങ്ങൾ കൃത്യമായിട്ട് അതിനെ ചികിത്സിച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ലേസറും കുന്തവും ഒന്നും ചെയ്യാതെ കൃത്യമായിട്ട് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻടേക്ക് കൂടെ കഴിക്കണം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, നമ്മൾ ഇൻടേക്ക് കഴിക്കുന്ന, അതായത് നട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ജ്യൂസ്, ആ ഒരു ജ്യൂസ് കഴിക്കുക, നെയ് കൃത്യമായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുക. പിഗ്മെൻറ്റേഷൻ ഉള്ളവർ മെയിൻ ആയിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചിലർ പറയും നെയ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും, അങ്ങനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് നെയ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ വാം വാട്ടർ, എന്നല്ലേ അത് പറയാൻ മറന്നുപോയി എന്ന് തോന്നുന്നു അല്ലേ. നെയ് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് നല്ല വാം വാട്ടർ, ചൂടുവെള്ളം അല്ല വാം വാട്ടറും കൂടെ കുടിക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു ജ്യൂസും കുടിക്കാം. കൂടെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ന് മുതൽ ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഇടൂ, നിങ്ങളുടെ എല്ലാ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലവും മാറും. എത്ര ആഴത്തിലുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും പല രീതിയിൽ, അതായത് പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ചിലർക്ക് ഭയങ്കര സ്കിന്നിൻ്റെ അകത്തോട്ടായിരിക്കും, ചിലർക്ക് ഫസ്റ്റ് ലെയറിലായിരിക്കും, അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. ഫസ്റ്റ് ലെയറിലുള്ളത് പോകാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും, പക്ഷേ അകത്തോട്ടുള്ളത് പോകാനായിട്ട് കുറച്ച് സമയമെടുക്കും. നിങ്ങൾ കൃത്യമായിട്ട് അതിനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മാറാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഈയിടയ്ക്ക് ഞാൻ കേട്ട വേറൊരു കാര്യം കൂടെ എന്ന് പറയുന്നത്, പിഗ്മെൻറ്റേഷൻ ഉള്ളവർ എനിമ യൂസ് ചെയ്യണം. നമ്മൾ എനിമ കപ്പ് ഉപയോഗിച്ച് എനിമ എടുക്കില്ലേ, അത് നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം എനിമയും കൂടെ ചെയ്യണം. അത് വയറ് ക്ലീനും കൂടെ ചെയ്താലാണ് നമുക്ക് നല്ലപോലെ പിഗ്മെൻറ്റേഷൻ മാറുക. നമുക്ക് വീട്ടിൽ തന്നെ എനിമ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിമ കപ്പ് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ആ മാസത്തിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക. 3 പ്രാവശ്യം വരെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 1 പ്രാവശ്യം യൂസ് ചെയ്യുക. യൂസ് ചെയ്താൽ നമുക്ക് ശരീരം ഒന്ന് ക്ലിയർ ആയി കിട്ടാനും ഒക്കെ സഹായിക്കും. കൂടെ നിങ്ങൾ ഈ ഒരു പാക്ക് കൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ പാക്കിനകത്ത് മെയിനായിട്ടും നിങ്ങൾ ചെയ്യേണ്ട രീതികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പാക്ക്, ഈ ഒരു കോംബോ കിറ്റ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഇതിനകത്തായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ. നമ്മുടെ ഫേസ് വാഷ് പൗഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് പകരമായിട്ട് വേറൊരു സാധനവും ഇല്ല. ഫേസ് വാഷ് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഫേസ് വാഷ് ചെയ്യുക. 2 നേരം ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ ഫേസ് വാഷ് പൗഡർ നോർമൽ വെള്ളത്തിൽ മതി. നോർമൽ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിലൊരു പാക്ക് പോലെ ഇട്ടിട്ട് കഴുകി കളയാം. ഓക്കെ. അതിന് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സോപ്പുണ്ട്, നമ്മുടെ അലോവേര ജെല്ലൊക്കെ മിക്സ്ഡായിട്ടുള്ള, ടർമറിക്കൊക്കെ മിക്സ്ഡായിട്ടുള്ളൊരു സോപ്പുണ്ട്. ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് ഈ ഫേസ് വാഷ് പൗഡർ, ഇപ്പം നമുക്ക് വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് പൗഡർ, സോറി, ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്ത് മുഖം കഴുകുക. വൈകുന്നേരം രാത്രിയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യാവുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫസ്റ്റ് ഫേസ് ക്ലീൻ ചെയ്യുന്നതിൽ. 2 കാര്യമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത്. അതായത് കുപ്പമേനിയുണ്ട് കേട്ടോ അതിനകത്ത്. താമര ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൗഡറാണ് ഇത്. കിട്ടിലൻ റിസൾട്ട് ആയിരിക്കും, അതിനകത്ത് ഒരു മാറ്റവും വേണ്ട. ഭയങ്കര റിസൾട്ട് എന്ന് വെച്ചാൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക.
ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണോ ഒരുപാട് വെയിലിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഉപയോഗിച്ചിട്ട് ഉടനെ വെയിലിൽ പോകാത്ത രീതിയിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാക്ക് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഇന്ന സാധനത്തിലെ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാവുന്നൊന്നുമില്ല. നിങ്ങൾ നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലോ തൈരോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാകുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് ഫേസിൽ ഒരു പാക്ക് പോലെ ഇട്ടിട്ട് കഴുകിക്കളയാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പാക്ക് നിങ്ങൾ ഫേസിലിടുമ്പോൾ ഫേസിൽ ഉണങ്ങുന്നതിന് മുമ്പ് കഴുകിക്കളയണം. അതായത് നമ്മളിപ്പം നമുക്ക് ഉണങ്ങാൻ തുടങ്ങുന്നു എന്നൊരു ഫീലിങ്സ് വരുമല്ലോ, ജസ്റ്റ് ഡ്രൈ ആകാൻ തുടങ്ങുന്നു എന്നൊരു ഫീൽ, ഒരു 5 മിനിറ്റ് വെച്ചോളൂ. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നോർമൽ വെള്ളത്തിൽ നല്ല ഭംഗിയായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പിഗ്മെന്റേഷൻ ക്രീം, ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പിഗ്മെന്റേഷൻ ക്രീം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പിഗ്മെന്റേഷൻ ക്രീം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് വിട്ടേക്കുക. കണ്ടിന്യൂസ് നിങ്ങളൊരു 10 ദിവസം ഇത് കൃത്യമായിട്ട് ചെയ്യും, നിങ്ങൾക്ക് ചേഞ്ചസ് വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതൊരു ഹെർബൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ. ഡിപ്പെൻസ് അപ്പോൺ യുവർ സ്കിൻ, ചിലർക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും, ചിലർക്ക് കുറച്ച് നാളായിട്ടാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സമയം എടുക്കും അത് കുറയാനും കൂടാനും, പക്ഷേ കുറയാനും മാറാനും പൂർണ്ണമായിട്ട് മാറാനും ഒക്കെ. അപ്പോൾ പതുക്കെ ക്ഷമയോടുകൂടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യുക. ഞാൻ ഇന്നലെ ഇട്ടൊരു കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ ഒരു ഡ്രിങ്ക്സും കഴിക്കുക, നെയ്യ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എനിമ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ എനിമ യൂസ് ചെയ്ത് വയറ് ക്ലീൻ ചെയ്യുക. വെള്ളം ധാരാളം കുടിക്കുക, കറക്റ്റ് സമയത്തിന് ഉറങ്ങുക. ഓക്കെ, കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കലണ്ടറൊക്കെ നമ്മുടെ സ്കിന്നല്ലേ, അപ്പം നമ്മുടെ സ്കിന്ന് വൃത്തിയായിട്ട് നീറ്റായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം എഫേർട്ട് ഇട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെച്ച് എവിടെയെങ്കിലും ഒരിടത്ത് എഴുതി വെക്കുക, ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ടിക്കറ്റ് ടിക്കറ്റ് പോവാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും, ഞാനിത് പിഗ്മെന്റേഷൻ മാത്രമായിട്ട് കുറേ കോഴ്സും ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്കിത് അറിയണം കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. ചില കുറേ പേരൊക്കെ പറയാറുണ്ട് ഈ പിഗ്മെന്റേഷൻ പൂർണ്ണമായിട്ട് മാറത്തൊന്നുമില്ല, പക്ഷെ അങ്ങനല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ താഴത്തെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആണ്, ഇപ്പം അതൊന്നും കാണാൻ പോലും ഇല്ല. ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാറി മാറിയായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഭയങ്കര റിസൾട്ടാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇത് മാത്രം മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഞാനീ പറഞ്ഞ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ 100% പൂർണ്ണമായിട്ട് മാറും. വയസ്സും പ്രായവും ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ ഒരു വയസ്സിൽ 50 വയസ്സായാൽ പോകും, 60 വയസ്സായാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ സ്കിൻ നമ്മുടെ സ്കിൻ തന്നെയാണ്. പിന്നെ എത്ര നാളുകൊണ്ട് അതുണ്ട് എന്നുള്ളതിനനുസരിച്ച് ഇത് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇല്ലാതെ ഇത് പൂർണ്ണമായിട്ട് പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ഇത് പോകുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രോഡക്റ്റിന് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.